ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു പി എസ് സി മെമ്മറി കാർഡ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പോർച്ചുഗീസുകാരുടെ സംഭാവന. അപ്പോൾ ഈ പോർച്ചുഗീസുകാരുടെ സംഭാവന പറയുന്നതിന് വേണ്ടി ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ അവർ നമുക്ക് സംഭാവന ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. അത് ഈ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വായിക്കാം. പപ്പായ, കൈതച്ചക്ക, പുകയില, പച്ചമുളക്, കാപ്പി, കശുമാവ്, റബ്ബർ. ഒന്നുകൂടെ പറയാം, ഏതൊക്കെയാണ്? പപ്പായ, കൈതച്ചക്ക, പുകയില, പച്ചമുളക്, കാപ്പി, കശുമാവ്, റബ്ബർ. ഇസുകാരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി പോയിന്റ്സിലോട്ട് കടക്കാം. മുൻവർഷ ചോദ്യങ്ങൾ കൂടെയാണ് കേട്ടോ ഇത്. ആദ്യമായി ഇന്ത്യയിൽ കാലുകുത്തിയ പോർച്ചുഗീസ് പരിവേഷകൻ ആരാണ്? ആദ്യമായി ഇന്ത്യയിൽ കാലുകുത്തിയ പോർച്ചുഗീസ് പരിവേഷകനാണ് പെറോഡ കോവിൽഹ. ആ പേരൊന്നുകൂടെ ഓർത്ത് വയ്ക്കണം, പെറോഡ കോവിൽഹ. 1487 കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പേര് മറന്നു പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഓർത്തിരിക്കുന്ന ഒരു ക്ലൂ ഉണ്ട്, അത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യമായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, ആദ്യമായി ഇപ്പോൾ ഒരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ആദ്യം എന്തും ഒരു തുടക്കം നമ്മൾ ചെയ്യുമ്പോൾ, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കോവിലി പോയി പ്രാർത്ഥിക്കാറില്ലേ. അപ്പം അങ്ങനെ ആലോചിക്കുക. അപ്പം ആദ്യമായി ഇന്ത്യയിൽ കാലുകുത്തിയ പോർച്ചുഗീസ് പര്യവേഷകൻ എന്ന് ചോദിച്ചാൽ നമ്മൾ കോവിൽഹ ആലോചിക്കണം. ആദ്യമായി ഓർത്തിരിക്കുക, ആദ്യമായി എന്നൊരു ടേം ഓർത്തിരിക്കുക, പോർച്ചുഗീസുകാരനെന്ന് ഓർത്തിരിക്കുക, പരിവേഷകനെന്ന് ഓർത്തിരിക്കുക, നേരെ കോവിലിൽ വരിക. അപ്പം ആ ഒരു മൂന്ന് വാക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് കോവിൽഹ വന്നെത്താൻ പറ്റും. ആദ്യമായി ഇന്ത്യയിൽ കാലുകുത്തിയ പോർച്ചുഗീസ് പരിവേഷകനാണ് പെറോഡ കോവിൽഹ. ഏത് വർഷമാണ്? 1487. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? എല്ലാവർക്കും അറിയാം, വാസ്കോഡഗാമയാണ് കേട്ടോ. വാസ്കോഡഗാമ എത്തിയ വർഷം 1498 കേട്ടോ. തേർഡ് പോയിന്റ്, വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണ്? വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത് മാനുവൽ ഒന്നാമനാണ് കേട്ടോ. മാനുവൽ ഒന്നാമനാണ് വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ്. ലാസ്റ്റ് പോയിന്റ്, വാസ്കോഡഗാമ അവസാനമായി ഇന്ത്യയിൽ വന്നത്, വാസ്കോഡഗാമ അവസാനമായി ഇന്ത്യയിൽ വന്ന വർഷം 1524. അദ്ദേഹം വന്നത് 1524 അദ്ദേഹം വൈസ്രോയി ആയിട്ടാണ് കേട്ടോ വന്നത്. വൈസ്രോയി ആയിട്ടാണ് എത്തിയ വർഷമാണ് 1524 എന്ന് പറയുന്നത്. ബാക്കിയെല്ലാ പോയിന്റ്സും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഇത് വളരെ കുഞ്ഞൊരു വീഡിയോ ആണ്, സോ നമ്മൾ അടുത്തൊരു ടോപ്പിക് കൂടെ ഈ വീഡിയോയുടെ കൂടെ നോക്കാൻ പോവാണ് കേട്ടോ. കേരളത്തിലെ കടൽത്തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ എന്നാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇവിടെയും കോഡിൻ്റെ ആവശ്യം ഒന്നുമില്ല, നേരിട്ട് ഞാൻ ആൻസറിലോട്ട് കടക്കുകയാണ്. ഏതൊക്കെയാണ് കടൽത്തീരമില്ലാത്ത ജില്ലകൾ? ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കോട്ടയം. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കോട്ടയം എന്നീ ജില്ലകൾക്കാണ്, എന്നീ 5 ജില്ലകൾക്കാണ് എന്തില്ലാത്തത്? കടൽത്തീരം ഇല്ലാത്തത്. ഇനി റിപ്പീറ്റഡ് പോയിന്റ്സിലേക്കാണ് കടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. ജില്ലകൾ ടോപ്പിക്സ് വായിക്കുമ്പോൾ ഒരുപാട് 14 ജില്ലകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളും ഒരുപാട് പോയിൻറ്സും ഉണ്ട്. ആ ടോപ്പിക്സ് വായിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും പോയിൻസൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കൊല്ലമാണ് കേട്ടോ. കൊല്ലത്തിനാണ് ഏറ്റവും കുറവ് കടൽത്തീരമുള്ളത്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഏതാണ്? താലൂക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്കാണ് ചേർത്തല. നെക്സ്റ്റ് പോയിന്റ്, കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ് കേട്ടോ, തൃശ്ശൂർ. കേരളത്തിൻ്റെ സമുദ്രതീര ദൈർഘ്യം എത്രയാണ്? കേരളത്തിൻ്റെ സമുദ്രതീര ദൈർഘ്യമാണ് 580 കിലോമീറ്റർ കേട്ടോ. 580 കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ സമുദ്രതീര ദൈർഘ്യം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാടി ബീച്ച്. അത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുള്ള, ഇതെല്ലാം തന്നെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്, എന്നാലും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ മുഴുപ്പിലങ്ങാടി ബീച്ചിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാടി ബീച്ച്. ഏത് ജില്ലയിലാണെന്ന് ഓർക്കുക, കണ്ണൂർ ജില്ലയിലാണെന്ന് പ്രത്യേകം ഓർക്കുക.
ഇനി ലാസ്റ്റ് പോയിന്റ്, മറ്റ് ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട കേരളത്തിലെ ജില്ല കോട്ടയമാണ് കേട്ടോ. ഈ കോട്ടയത്തിന് എന്താണ് കടൽ തീരമൊന്നുമില്ല, മറ്റ് ജില്ലകളാൽ മാത്രമാണ് ഈ കോട്ടയം ചുറ്റപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയാണ് കോട്ടയത്തിനുള്ളത്. മറ്റ് ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. അപ്പോൾ ഈ ടോപ്പിക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച മെയിൻ കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ കടൽത്തീരമില്ലാത്ത ജില്ലകൾ ഒന്നുകൂടെ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കോട്ടയം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എസ് ആർ ടി സീരീസിൻ്റെ വീഡിയോസ് കൂടെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അടുത്ത വീഡിയോ ഉടനെ ഇടും. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം ആ സീരീസ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കേട്ടുമുട്ടുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.